കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലേ, അപ്പം ഇതാണ് ഇതിന്റെ അർഹം കേട്ടോ. ഹീറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഹീറ്റ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. കുറെ പേര് കമന്റ് ചെയ്തത് ഓടുവത്, അത് കാരണമുണ്ട് നമ്മൾ ഓടിച്ച് കാണിച്ചു കൊടുക്കുന്നത്. ഏറ്റവും ബാക്കിലായിരിക്കുന്നത് എന്റെ ഹെഡ് റൂംസ് ഇതാണ്. ഇൻഡിക്കേറ്റർ എന്നിട്ടേ, ഓ അവിടെ ഉണ്ടല്ലേ, അതും വർക്ക് ചെയ്യും. ഫോർ ഗിയർ തന്നെയല്ലേ, അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഞാനും ട്രൈ ഫോണൊക്കെ കറക്റ്റ്, നമ്മള് താറിന്റെ മോഡലല്ല. നമ്മളെ പിന്നെ ജെനുവിനിറ്റി വേണം, മനസ്സിലായി നമ്മുടെ എന്ത് ചെയ്യും. അപ്പൊ ഇത് 100,000 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോഴുള്ള ടയറാണ്, അവിടെ ആയിരുന്നില്ല. ഇതാണ് ഇതിന്റെ, ഇതാണ് നമ്മുടെ വണ്ടി. ഞാൻ എന്തായാലും ഇതിന് മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് ഓടിക്കാൻ വേണ്ടി ഒന്നും കൂടെ വന്നതാണ് ഞാൻ എന്തായാലും. അത് കുറെ പേര് കമന്റ് ചെയ്ത കാരണോടാണ് ഞാൻ ഓടിക്കാൻ വേണ്ടി വന്നത്. കുറെ പേര് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടപ്പം ഇത് ഓടിച്ച് കാണണം എന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് വന്നതാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ ഇത് 95 മോഡലാണ്, ഇപ്പൊ പണിഞ്ഞിട്ടിരിക്കുക. നിങ്ങൾ എടുത്ത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ സീറ്റൊക്കെ പക്കയാണ് കേട്ടോ. ഈ കവർ ഒന്നും കൂടെ അടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, സീറ്റും കവർ ഒന്നും കൂടെ അടിക്കേണ്ടതായിരിക്കും. കവർ ഒന്നും അടിച്ചിട്ടാൽ അല്ലാതെ ഒളിഞ്ഞിട്ടൊന്നും ഇരിക്കുന്നില്ല. എൻ്റെ സീറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതായാലും ഞാൻ നമ്പറൊക്കെ വേണേൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നാൽ കരുതാപ്പള്ളിയാണിത്. കരുതാപ്പള്ളി പള്ളിയുണ്ടല്ലോ, അവിടെ ഒരു പള്ളി. ആ പള്ളിയുടെ കറക്റ്റ് ഓപ്പോസിറ്റ് ആണ് ഈ വണ്ടി. ഈ വണ്ടി നിങ്ങൾ NH കൂടെ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിലാണല്ലോ കരുതാപ്പള്ളി. ഈ ലെഫ്റ്റ് സൈഡിൽ ഈ വണ്ടി ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ പറ്റും. നിങ്ങൾക്ക് വണ്ട് വേണമെങ്കിൽ ഫോട്ടോയും ഒക്കെ എടുക്കാൻ പറ്റും. ഏകദേശം 95 മോഡൽ വണ്ടിയാണ്. അപ്പോൾ അത്രയും പഴക്കമുള്ള ഒരു വണ്ടിയാണ് കൂടെ ഓർക്കണം. ക്ലീൻ ആക്കി ഇട്ടിരിക്കട്ടോ. പെയിൻ്റൊക്കെ അടിച്ച് പുതിയ താറിൻ്റെ മോഡലിലാണ് അവർ പണിഞ്ഞിട്ടിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ എക്സ്ട്രാ കയറ്റി ആയിരിക്കും. അപ്പോൾ പുതിയ താറിൻ്റെ മോഡലിൽ പണിഞ്ഞ് റെഡിയാക്കി ഇട്ടിരിക്കുന്ന വണ്ടിയായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ പണിയാൻ കേട്ടോ. സീറ്റ് എന്ന് വെച്ചാൽ സീറ്റ് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ആൾക്കാർക്ക് ഇരിക്കും കേട്ടോ. അതായത് സീറ്റ് പൊട്ടി പൊളിഞ്ഞിട്ടൊന്നുമില്ല. ഇത് ഒരു സീറ്റ് കവറും കൂടെ അടിച്ച് കഴിഞ്ഞാൽ പൊളിയായിരിക്കും കേട്ടോ. മേളിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതാ ഇത് കണ്ടല്ലോ ഈ ഭാഗം. ഇത് ഫുൾ ഓപ്പൺ ചെയ്തൊരു നേക്കഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു വണ്ടി. ഇതിൻ്റെ ബാക്ക് ഇതാണ്. ബാക്ക് ഞാൻ എന്തായാലും ബാക്ക് സീറ്റിലൊന്നും കയറി കാണിച്ചില്ല. ജസ്റ്റ് ഞാൻ ബാക്ക് സീറ്റ് കാണിച്ചു തരാം. ഓ, ഇതിച്ചിരി തുറക്കാൻ ഇച്ചിരി പാടാണ്. ഞാൻ എന്തായാലും ബാക്കിലോട്ട് കയറി കാണിച്ചു തരാം. ഇതാണ് ബാക്ക്. ബാക്ക് സീറ്റ് നമുക്ക് വേണമെങ്കിൽ വന്നിരിക്കാം. അപ്പോൾ ഇതാണ് ബാക്ക് സീറ്റ് കേട്ടോ. ഇതും ബാക്ക് സീറ്റും നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു പൊട്ടി പൊളിഞ്ഞിട്ടൊന്നുമില്ല, നോർമലായിട്ട് ഇരിക്കുകയാണ്. എൻ്റെ ബാക്ക് സീറ്റ് ഹെഡ് റൂം ഞാൻ കാണിച്ചു തരാം. ഏറ്റവും ബാക്കിലായിരിക്കുന്നത് എൻ്റെ ഹെഡ് റൂംസ് ഇതാണ്. ജസ്റ്റ് ചെറിയൊരു ഹെഡ് റൂംസ്. പക്ഷേ ഇത് മറ്റേ ഇത് നമുക്ക് ഇളക്കി മാറ്റാം കേട്ടോ. ഫുൾ ഇളക്കി മാറ്റാം. അതായത് കണ്ടല്ലോ, ഇത് ഫുൾ ഇളക്കി വെച്ചാൽ നേക്കഡായിട്ട് ഇരിക്കും കേട്ടോ. അത് പൊളിയായിരിക്കും കാണാനൊരു പൊളിയായിരിക്കും. ഫുള്ള് ഇതെല്ലാം ഇളക്കി മാറ്റാം. ഇതെല്ലാം ഇളക്കി മാറ്റിയിട്ട് നേക്കഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഗ്യാപ്പെടുത്തോട്ടിരിക്കുക. തല തട്ടി ഗൈസ്. അപ്പം ഇതിൻ്റെ ഇവിടെ ഇരിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കാം. സീറ്റ് കവർ അടിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും 1 രൂപയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. നിങ്ങൾ ആപ്റ്റ് ആണോ എന്ന് നോക്കുക. നിങ്ങൾക്ക് ഇത് മതിയോ എന്ന് നോക്കുക. നിങ്ങൾ ഒരു വർക്ക്ഷോപ്പിങ് ഒരാളെ കൊണ്ടുവരിക നോക്കുക. നമുക്ക് ചെയ്യണമെന്ന് നോക്കുക. എന്നാലും നമുക്ക് അറിയാൻ പറ്റുന്നതുകൊണ്ട് എന്തായാലും ഞാൻ ഒന്നും കൂടെ വെളിയിലോട്ട് ഇറങ്ങുകയാണ്. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണ്. ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. അത് നമ്മളിവിടെ ഹീറ്റ് ചെയ്യണം അല്ലേ. ഹീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. ഓക്കെ, ഹീറ്റ് ചെയ്തിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. ആ പക്ക, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇനി നോക്കുന്നോ. ഞാൻ പറഞ്ഞു, ഞാൻ ഫ്രണ്ടിൽ കയറാം. എനിക്ക് ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങോട്ട് എടുത്തിട്. അപ്പം ഞാൻ ഫ്രണ്ടിൽ കയറിയിട്ട് കുറച്ച് സ്ഥലത്ത് പോയിട്ട് വരാല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ, ഇത് ഓടുന്ന വണ്ടിയാണ് കേട്ടോ. കുറേ പേര് കമൻറ്റ് ചെയ്തത് ഓടുവത്, അത് കാരണമുണ്ട് നമ്മൾ ഓടിച്ച് കാണിച്ചു കൊടുക്കുന്നത്. പിന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഓടും കേട്ടോ. ഞാൻ എന്തായാലും ഒന്ന് ഫ്രണ്ടിൽ കയറി നോക്കട്ടെ. ഇവിടെ 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 ടവണം വരെ പോയി കറങ്ങിയിട്ട് തിരിച്ചു വന്നായിരുന്നു. ഓക്കെ, ഇപ്പം ഞാൻ എന്തായാലും കയറിയിട്ടുണ്ട്. ഇത് ഇക്കാട് വണ്ടിയാണ്. ഏഹ്ന്റെ വണ്ടിയാണ്. ഇത് 4x4 ആണ്. ചവർമല ചവർമല അല്ലേ. വെള്ളം കഴിച്ചു കുഴപ്പമൊന്നുമില്ലല്ലേ. ഇതൊക്കെ വർക്ക് ചെയ്യല്ലേ. സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം വർക്കിംഗ്. ഫുൾ കണ്ടീഷൻ. പുതിയ ബാറ്ററി മേടിച്ചിട്ടല്ലേ. ഒരു കുഴപ്പമില്ല. ഏത് കാട്ടിക്കൂടെ വേണമെങ്കിലും പോകുമല്ലേ. നല്ല രീതിയിൽ അൾട്രേഷൻ ചെയ്ത് നല്ല പണി പണിഞ്ഞ് വെച്ചേക്കുന്നതല്ലേ. ഇനി വേണേ ഇതിൻ്റെ അത് കുറേ സാധനങ്ങൾ പണിയാം. ഇട്ടിരിക്കുന്നല്ലേ. ഏതാ വണ്ടി? പക്ക വണ്ടിയാണ്.
വണ്ടി പക്ക വണ്ടി കേട്ടോ, ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ ആദ്യം വന്ന് വീഡിയോ എടുത്തപ്പം ഇത് ഓടിച്ചില്ലായിരുന്നു, ആളില്ലായിരുന്നു പറഞ്ഞു, ഇക്ക ഇല്ലായിരുന്നു. അത് പിന്നെ എല്ലാവരും ചോദിച്ചു ഇത് ഓടിച്ച് ഓടുവോന്ന്. അപ്പൊ അത് കാരണം നമ്മൾ ഓടിച്ചൊന്ന് എടുത്തേ ഉള്ളു. ഓടിക്കട്ടോ, ഒരു കുഴപ്പമില്ല. ഒന്ന് ഹീറ്റ് ചെയ്യണോ അല്ലേ ആദ്യം? എല്ലാ വണ്ടി അങ്ങനെ ആദ്യം ആ വണ്ടി അങ്ങനെയാണല്ലേ, ഒരു ബി എം ഡബ്ല്യു ഇവിടെ ഇരിക്കുന്നല്ലേ. അപ്പൊ ആദ്യം ഇതൊന്ന് ഹീറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഫോർ ഗിയർ തന്നെയല്ലേ? ഫോർ ഗിയർ. നമ്മളപ്പോ എന്നിട്ട് തിരിച്ചൊരു കറക്കം കറങ്ങി. അപ്പൊ ഇക്ക ഇവിടെ തന്നെ താമസിക്കുന്നു, എത്ര വർഷമായി? പണ്ട് മുതലേ ഇവിടെ ആയിരുന്നല്ലേ. ഓക്കെ, നമ്മുടെ കതിരക്കട കട. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ റൈഡ് പോയിട്ട് വന്ന് കേട്ടോ, ഒരു കുഴപ്പമില്ല, നല്ല സൂപ്പർ വണ്ടിയാണ്. സൗണ്ട് ഇതാണ്, 1896 ആണ് നമ്പർ കേട്ടോ. അപ്പം ഒരു കുഴപ്പമില്ല, എഡിറ്റിൽ വണ്ടി തന്നെയാണ് കേട്ടോ. നിങ്ങൾ എടുത്തിട്ട് എന്തെങ്കിലും എലക്ട്രേഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. കറക്റ്റ് 1995 മോഡൽ, 95 മോഡൽ വണ്ടിയാണ് കേട്ടോ. നമ്മൾ ഇക്ക എന്തായാലും നമ്മൾ റൈഡ് പോയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ലൈറ്റ്, ഈ ഹെഡ്ലൈറ്റ് എല്ലാം വർക്ക് ചെയ്യത്തില്ലേ? ഹെഡ്ലൈറ്റ് എല്ലാം വർക്ക് ചെയ്യത്തില്ലേ? ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ആ ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യും കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇൻഡിക്കേറ്റർ എന്നിട്ട് ഓ അവിടെ ഉണ്ടല്ലേ, അതും വർക്ക് ചെയ്യും. ഇൻഡിക്കേറ്ററാ, അതും വർക്ക് ചെയ്യും, അതും വർക്ക് ചെയ്യില്ലേ? ഒരു കുഴപ്പമില്ല, എല്ലാം പക്കയാണ് അല്ലേ, എല്ലാം പക്കയാണ്. ഇത് ഒരു കുഴപ്പമില്ല, നമ്മളിക്ക അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇക്കട പേരെന്താണ്? ഷിബു. ഇതൊക്കെ ഉണ്ടല്ലേ, ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുക. ഇതിങ്ങനെ ജസ്റ്റ് ലോക്കാണ്, ഇതൊക്കെ ഓപ്പൺ ചെയ്ത് ഇത്രയും ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്ത് മാറ്റാം. അപ്പം നേക്കടായി, പിന്നെ ഈ മേളത്തെ വേണമെങ്കിൽ മാറ്റാം. അങ്ങനെയാണെങ്കിൽ ഫുള്ളി നേക്കടാവും, ഇത് ബാക്ക് മാത്രം നേക്കടായിട്ട് വയ്ക്കും. നല്ല രസമാണ് കേട്ടോ വണ്ടി കാണാൻ, ഒരു മാസ് ലുക്ക് തന്നെ ആയിരിക്കും. ഇതിൻ്റെ സജീറൊക്കെ അവിടെ ചിരിക്കുന്നു, മാസ് ലുക്കാണ് വണ്ടി. കുറച്ചുകൂടെ പെയിൻ്റ് അടിച്ച്, ഇത് നമുക്ക് പെയിൻ്റ് അടിച്ച് റെഡിയാക്കിയാൽ പൊളിയാല്ലേ. മാറ്റ് ബ്ലാക്ക് അടിച്ച് ഇറക്കിയത്, എന്നാലും ഒരു പോളിഷ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് വൃത്തിയാക്കിയാൽ അടിപൊളിയായിരിക്കും. എൻ്റെ തമ്മനയിൽ കണ്ടായിരുന്ന, എങ്ങനുണ്ടായിരുന്നു തമ്മനയിൽ? പൊളിയല്ലായിരുന്നു, നല്ല ലുക്കാ അത്ര അല്ലേ. പണി ഇറക്കിയതാ അല്ലേ, ഇത് ഇപ്പൊ പണിഞ്ഞിപ്പൊ ഇറക്കിയേ ഉള്ളൂ. ഒരു കംപ്ലൈന്റ് ഇല്ല കേട്ടോ എഞ്ചിനൊന്നും. എഞ്ചിൻ വല്ല പിടിക്കോ? ഒന്നുമില്ല, ഓയിലൊക്കെ മാറ്റിയിട്ടിരിക്കല്ലേ, പുത്തൻ ഓയിലാണ്. പുതിയ പുതിയ ബാറ്ററി വെച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഇതകത്ത്? വാട്ടർ സർവീസ് മാത്രമാണ്. പിന്നെ നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ അൾട്രേഷൻ ചെയ്യുകയാണെങ്കിൽ ചെയ്യാം, എം ബി ഡി പിടിക്കുക ഇടിക്കുക, എന്താണെന്ന് നമുക്കറിയത്തില്ല. 100,000 രൂപ കൊടുത്ത് ഞാൻ എടുക്കാനും പറ്റുമല്ലേ. ഓണർ ഇതാരാണ്? ഏതാ ചാനൽ? നമ്മളെ ചാനൽ ഇടയ്ക്ക് വന്നേ ചാനൽ യൂട്യൂബ് ഓണാക്ക്. G4 GTX എന്നടി. G4 അല്ലേ, സാധാ 4 GTX. ആ കൊടുത്തോ, ഇങ്ങനെയല്ലേ അടുപ്പിച്ചടിക്കുക, ഫുള്ള് എല്ലാം അടുപ്പിച്ചടിക്കുക. വേണ്ടേ, ഇതല്ലേ നിങ്ങളുടെ വണ്ടി? എന്നാ ഇതേ സബ്സ്ക്രൈബ് ചെയ്യണോ? സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പം മറ്റന്മാരെ നമ്മുടെ വീട് വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അപ്പം ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ 1,00,000 രൂപ വണ്ടി ഇറക്കാൻ പറ്റും. അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല, എഞ്ചിനൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക കേട്ടോ, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് വന്നെടുക്കലും. അത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. ഇപ്പം പണി എന്താ മാറ്റ് ബ്ലാക്ക് അടിച്ചിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് അടുത്തമേ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ അപ്പോൾ ഇത് രണ്ടാമത് വീഡിയോ എടുക്കാൻ കാര്യം, ഇത് ഓട്ടിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു ഓട്ടിക്കാനല്ല, ഓക്കെ, ഓട്ടിച്ച് കാണാൻ വേണ്ടി മാത്രമായിട്ട് രണ്ടാമത്തെ വീഡിയോ ഇട്ടിരുന്നത്. അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ, എന്തായാലും ചിലപ്പോൾ ഞാൻ രണ്ട് വീഡിയോകൾ ഒരുമിച്ചായിരിക്കും ഇട്ടിരിക്കും. ഇപ്പോൾ ഒരു വീഡിയോ എന്തായാലും അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴാണ് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചത് ഒന്ന് ഓട്ടിച്ച് കാണണമെന്ന്. അപ്പം അങ്ങനെയാണ് വന്നത് ചോദിച്ചത്. 1993 മോഡല് താറാണ് ഈ കിടക്ക്, പൊളിയാണ് കേട്ടോ. ചുമ്മാ കിടന്ന് ഓടിക്കോളും, തൊട്ട് കിടത്താൽ സ്റ്റാർട്ടായിക്കോളും കേട്ടോ. ചുമ്മാ കിടന്ന് ഓടിക്കോളും കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. നമുക്ക് മലയൊക്കെ കയറാൻ പോകണം, മലയിലൊക്കെ കയറുമോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതൊക്കെ മലയൊക്കെ കയറും. ഇത് 4x4 അല്ല, നോർമലാണ് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, ഇതേപോലെ കിടുക്കാച്ച വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനിയും വിളിക്കുക. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ ബൈ.